ബിജെപിക്കെതിരെ പ്രതിപക്ഷ മഹാസഖ്യമെന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഡൽഹി സർക്കാരും മോദി സർക്കാരുമായുള്ള തർക്കത്തിൽ എഎപി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുന്നത് എന്നതിനാണ് ആദ്യം മറുപടി പറയേണ്ടത്. ഡൽഹിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളുടെ നിയന്ത്രണം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഓർഡിനൻസിനെ എതിർക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സിപിഎം ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന പാർട്ടികൾ ഇക്കാര്യത്തിൽ പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ച ശേഷമാണ് ബീഹാറിലെ പ്രതിപക്ഷ യോഗത്തിന് എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഡൽഹിയിലും പഞ്ചാബിലും മാത്രമല്ല ഹരിയാനയിലും കോൺഗ്രസ് പ്രധാന ശത്രുവായി കാണുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ എഎപിയെയാണ്. കോൺഗ്രസിന്റെ സ്പേസിൽ കയറിയാണ് കേജ്രിവാൾ ഗോളടിക്കുന്നതെന്ന വ്യക്തമായ ബോധ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുമുണ്ട്. ഡൽഹിയുടെയും പഞ്ചാബിന്റെയും അയൽ സംസ്ഥാനമായ ഹരിയാനയുടെ കൂടി ഭരണം പിടിച്ചെടുത്താൽ എഎപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം മൂന്നായി മാറും. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനേക്കാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വീകാര്യമായി മാറുക അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കുമെന്ന ബോധ്യവും കോൺഗ്രസിനുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയാണ് എഎപിയുമായി കോൺഗ്രസ് കൃത്യമായ അകലം പാലിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിന് കോൺഗ്രസ് അധ്യക്ഷനു പുറമെ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുത്തതും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പിന്തുണ നേടിയെടുക്കാനാണ്. യോഗം വിളിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനേക്കാൾ എന്തുകൊണ്ടും പ്രധാനമന്ത്രി മെറ്റീരിയൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ കോൺഗ്രസിന് പോലും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിൽ ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ശക്തമായ ഭിന്നതയുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനും സിപിഎമ്മിനും രാഹുൽ ഗാന്ധിയെക്കാൾ സ്വീകാര്യത കെജ്രിവാളിനോടാണ്. സമാനമായ നിലപാട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷിനുമുണ്ട്. RJD പോലും രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ശരത് പവാറിന്റെ NCPയും പ്രതിപക്ഷ പാർട്ടികൾക്ക് മേധാവിത്വം ലഭിച്ചാൽ കോൺഗ്രസ് ഇതര പാർട്ടിയിൽ നിന്നും പ്രധാനമന്ത്രി വരണമെന്ന നിലപാടാണ് സ്വീകരിക്കുക. പിന്നെയുള്ള പ്രധാന പാർട്ടികളായ ശിവസേനയും DMKയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷ നിലപാടിനനുസരിച്ച് കളം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രതിപക്ഷ നിരയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ പോലും മറ്റു പാർട്ടികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയില്ല. മുൻപ് മൂന്നാം മുന്നണിയെ പിന്തുണയ്ക്കേണ്ടി വന്നതുപോലത്തെ ഒരവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ച ഇനിയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. BJP മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും അതിനും സാധ്യതയുണ്ട്. അതേസമയം ഒറീസ ഭരിക്കുന്ന ബിജു ജനതാദളും തെലങ്കാന ഭരിക്കുന്ന TRSഉം ആന്ധ്ര ഭരിക്കുന്ന YSR കോൺഗ്രസും BJPയെ പിന്തുണയ്ക്കാൻ ഒരവസരം ലഭിച്ചാൽ അതൊരിക്കലും പാഴാക്കുകയില്ല. BJPക്ക് കേന്ദ്രത്തിൽ ഒരു സാധ്യതയും ഇല്ലെന്ന് വ്യക്തമായാൽ മാത്രമേ ഈ മൂന്ന് പാർട്ടികളും മറ്റു സാധ്യതകൾ തേടുകയുള്ളൂ. അങ്ങനെ അഥവാ സംഭവിച്ചാലും അരവിന്ദ് കെജ്രിവാളിന് തന്നെയാണ് ഈ പാർട്ടികളുടെയും പിന്തുണ ലഭിക്കുക. കോൺഗ്രസ് തകരരുത് എന്ന് പറയുന്ന പാർട്ടികൾ പോലും ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് BJP നേർക്കുനേർ പോരാട്ടമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റാൻ ഇവരാരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. BJPയെ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാനുള്ള ശേഷിയാക്കി മാറ്റിയത് തന്നെ കോൺഗ്രസ് ആണെന്ന പഴി ഇപ്പോഴും ഒരു ശാപം പോലെ കോൺഗ്രസിനെ പിന്തുടരുന്നതും ആ പാർട്ടിയുടെ പ്രതീക്ഷകൾക്കുമേൽ കരിനിഴൽ പടർത്തുന്നതാണ്. ഇതിലൊരു മാറ്റം വരണമെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളിൽ 3ലെങ്കിലും കോൺഗ്രസ് ജയിക്കണം. നിലവിൽ തെലങ്കാന മാത്രമാണ് കോൺഗ്രസിന്റെ കണക്കിൽപ്പെടുത്താൻ പറ്റാത്ത സംസ്ഥാനം. രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിലും ഓപ്പറേഷൻ താമരയിലൂടെ പിന്നീട് മധ്യപ്രദേശ് ഭരണം BJP പിടിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇത്തവണ ഈ 3 സംസ്ഥാനങ്ങളിൽ വിജയിക്കാതെ ആത്മവിശ്വാസത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന് കഴിയുകയില്ല. അതേസമയം മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളിൽ BJP തരംഗമുണ്ടായതെന്നതും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ BJPയും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. മോദിക്ക് കേന്ദ്രത്തിൽ 3ാം ഊഴമാണ് BJP ഉറപ്പിക്കുന്നത്. UPയും ഗുജറാത്തും ഉൾപ്പെടെ
ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ചരിത്രം ആവർത്തിക്കുമെന്ന് തന്നെയാണ് അവകാശവാദം. പ്രതിപക്ഷ ഐക്യം അധികാരമോഹത്തിൽ തട്ടി തകരുമെന്ന പ്രതീക്ഷയും ബിജെപി നേതൃത്വത്തിനുണ്ട്. ബിജെപിയുടെ ഈ കണക്കുകൂട്ടലുകൾ തെറ്റണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പിനു മുൻപേ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സീറ്റ് വീതം വെപ്പിൽ ഉൾപ്പെടെ വലിയ വിട്ടുവീഴ്ചകളും വേണ്ടിവരും. അതിനൊക്കെ ഈ പാർട്ടികൾ തയ്യാറാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ഇനി ഇത്തരത്തിൽ യോജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട കൂടുതൽ സീറ്റുകൾ നേടിയെടുത്താൽ തന്നെ യോജിച്ചൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ സകല പ്രതീക്ഷകളും അസ്തമിക്കും. ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും പാർട്ടികളെയും എം പിമാരെയും അടർത്തിയെടുക്കാൻ ബിജെപിയും സകല സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തും. ഇതിനിടയിൽ പിടിച്ചു നിൽക്കാൻ എത്ര പാർട്ടികൾക്ക് പറ്റുമെന്നതും വലിയ ഒരു ചോദ്യം തന്നെയാണ്. അധികാരവും പണവും വച്ചു നീട്ടിയാൽ നേരം ഇരുട്ടി വെളുക്കുന്നതിനു മുൻപ് നിലപാടുകൾ മാറ്റുന്ന രാഷ്ട്രീയ നേതാക്കളുള്ള രാജ്യത്ത് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചിന്തകൾക്കും അപ്പുറമാണ്.